പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷനൽ ബോക്സ് പ്രോബ്ലം ആണ് നമ്മളിപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോണത്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, എക്സ് ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ, അതിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എം ആണ്. അതിൻ്റെ മൂവ് ചെയ്യാൻ അതിനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, എക്സ് ഈക്വൽ ടു സീറോ മുതൽ എക്സ് ഈക്വൽ ടു എ വരെ ഇത്രയും ഡിസ്റ്റൻസിൽ മാത്രമേ അതിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ എക്സ് ഈക്വൽ ടു സീറോ എന്നും എക്സ് ഈക്വൽ ടു എ എന്നുള്ള പൊസിഷനിലുള്ളതൊരു പൊട്ടൻഷ്യൽ വാളാണ്. അതായത് ഇവിടെ ഇപ്പോൾ റീജ്യൻ വൺ ടു ത്രീ എന്നില്ലേ, റീജ്യൻ വൺ എന്ന് പറഞ്ഞാലും റീജ്യൻ ത്രീ എന്ന് പറഞ്ഞാലും ഔട്ട്സൈഡ് ദ ബോക്സ് ആണ്. അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്, വി ഈക്വൽ ടു ഇൻഫിനിറ്റി. പിന്നെ റീജ്യൻ ടു എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദ ബോക്സ് ആണ്, അതായത് പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഏരിയ, ഇവിടം തൊട്ട് ഇവിടം വരെ. ഇവിടെ എന്താണ് പൊട്ടൻഷ്യൽ എനർജി? സീറോ ആണ്. നമ്മളുടെ എം എന്ന മാസുള്ള പാർട്ടിക്കിളിനാകെ ഇവിടം തൊട്ട് ഇവിടെ വരെ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ പാർട്ടിക്കിളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സൈ അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ ഏതാണെന്ന് എഴുതണം, അതുപോലെ അതിൻ്റെ എനർജി എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഇനി നമുക്കതിൻ്റെ സൈ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഏതൊരു സിസ്റ്റത്തിനെയും ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ സൈ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വേവ് ഫംഗ്ഷൻ വെച്ചിട്ടാവും. ആ വേവ് ഫംഗ്ഷൻ വരുന്നത് എവിടെ നിന്നാണ്? അതിൻ്റെ ഷ്രോഡിൻജർ വേവ് ഇക്വേഷൻ എഴുതുക, എന്നിട്ട് അത് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സൈ എന്നുള്ളത് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതാ ഈ ഒരു എക്സ് ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യുന്ന എം മാസുള്ള ആ ഒരു പാർട്ടിക്കിളിൻ്റെ ഷ്രോഡിൻജർ വേവ് ഇക്വേഷൻ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. നമുക്കറിയാം ഷ്രോഡിൻജർ വേവ് ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽ സ്ക്വയർ സൈ ബൈ അല്ലെങ്കിൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെറ്റ് സ്ക്വയർ പ്ലസ് എ പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇ മൈനസ് ബി ഇൻറ്റു സൈ ഈക്വൽ ടു സീറോ എന്നാണ്. അത് ത്രീ ഡയമെൻഷൻ്റെ കേസിലാണ്, അതുകൊണ്ടാണ് എക്സും വൈയും സെറ്റും അവിടെ വന്നത്. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഏതാണ്? വൺ ഡയമെൻഷനിൽ മാത്രമല്ല അത് മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ ടേം മാത്രം എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് എഴുതാം ഷ്രോഡിൻജർ വേവ് ഇക്വേഷൻ ഫോർ വൺ ഡി സിസ്റ്റം. എങ്ങനെ വരാം? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് ബി സൈ ഈക്വൽ ടു സീറോ. നമുക്കിതിനെ ഇക്വേഷൻ വൺ എന്ന് കൊടുക്കാം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇപ്പോൾ നമ്മൾ വൺ ഡി സിസ്റ്റം ആയതുകൊണ്ടാണ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എടുത്തത്. അപ്പോൾ ടു ഡി സിസ്റ്റം ആണെങ്കിൽ എന്ത് വരും? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയറും കൂടി വരും. ഇനി ത്രീ ഡി സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ, അതായത് ആ പാർട്ടിക്കിളിന് മൂന്ന് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റമാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ എന്ത് വരും? ഡെൽ സ്ക്വയർ വരും, അല്ലെങ്കിൽ ആ ഡെൽ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ അറിയാമല്ലോ, അതായത് എക്സും വൈയും സെറ്റും ഇവിടെ വരും. ഇനി നമ്മൾ ഓരോ റീജിയൻ ആയിട്ട് നോക്കുകയാണ്, അതായത് സൈ നമുക്ക് കിട്ടണം. അപ്പോൾ റീജിയൻ വണ്ണിലുള്ള സൈ നോക്കണം, റീജിയൻ ടൂവിൽ എങ്ങനെയാണ് സൈ വരുന്നത്, അതുപോലെ റീജിയൻ ത്രീയിൽ എങ്ങനെയാണ് സൈ വരുന്നത്. അപ്പോൾ നമുക്കറിയാം റീജിയൻ വണ്ണിലും റീജിയൻ ത്രീയിലും വി ഈക്വൽ ടു ഇൻഫിനിറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്, അതായത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ ഇതിൽ ഈ ഏരിയയിലുള്ള സൈയും ഇവിടെ വരുമ്പോഴുള്ള സൈ, അതായത് വേവ് ഫംഗ്ഷൻ, നമുക്ക് ഒരുമിച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം, ഫോർ റീജിയൻ വൺ ആൻഡ് ത്രീ വി ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നമ്മളുടെ ഷ്രോഡിൻജർ വേവ് ഇക്വേഷൻ മാറ്റി എഴുതണം. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് ബി എന്നുള്ളതിന് പേര് എന്താ കൊടുക്കണ്ടേ? ഇൻഫിനിറ്റി ഇൻറ്റു സൈ ഈക്വൽ ടു സീറോ. ഇക്വേഷന് നമുക്ക് ഇക്വേഷൻ ടു എന്ന് കൊടുക്കാം. ഇനി ഈ ഇക്വേഷൻ ശരിയാവണം എന്നുണ്ടെങ്കിൽ സൈയുടെ വാല്യൂ എന്തായിരിക്കണം? സൈ ഈക്വൽ ടു സീറോ എന്ന് കൊടുത്താൽ മാത്രമേ ഇക്വേഷൻ ശരിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ മീനിങ് എന്താണ്? റീജിയൻ വണ്ണിലും റീജിയൻ ത്രീയിലും സൈ ഈക്വൽ ടു സീറോ ആണ്. സൈ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഇല്ല. അതായത് ഈ ബോക്സിൻ്റെ പുറത്ത്, ഔട്ട്സൈഡ് ദ ബോക്സ്, പാർട്ടിക്കിള് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് റീജിയൻ ടു ആണ് നോക്കാനുള്ളത്. നമുക്കിപ്പോൾ എങ്ങനെ കിട്ടിയ? ഇവിടെ എന്താണ്? സൈ ഈക്വൽ ടു സീറോ ആണ്, ഇവിടെ സൈ ഈക്വൽ ടു സീറോ ആണ്.
ഇനി റീജിയൻ ടൂവിലുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ റീജിയൻ ടൂവിൽ എങ്ങനെയാണ്, വി ഈക്വൽ ടു സീറോ ആണ് നമുക്ക് അറിയാം. ഇനി റീജിയൻ ടൂവിൻ്റെ ഷ്രോഡിൻജർ വേവ് ഇക്വേഷൻ എഴുതണം. അത് എഴുതി നോക്കാം. ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻ ടു ഇ മൈനസ് വി എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കണം, സീറോ എന്ന് കൊടുക്കണം. ഇ മൈനസ് സീറോ സൈ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ഇതെന്താണ്, ഇത് ഇക്വേഷൻ 3 ആണ്. ഇത് നമ്മളുടെ റീജിയൻ ടൂവിലുള്ള ആ ഒരു സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഷ്രോഡിൻജർ വേവ് ഇക്വേഷനാണ്. അപ്പോൾ ഇതിനുള്ള ഈ സൈ കിട്ടിക്കഴിഞ്ഞാൽ, അതിനെ സോൾവ് ചെയ്തിട്ട് സൈ കിട്ടിയാൽ നമുക്ക് ആ സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേവ് ഇക്വേഷൻ അല്ലെങ്കിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനാണ് കിട്ടേണ്ടത്. എ അതായത് സൈ ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ്. ഇങ്ങനെ ഈ ഒരു ഫോമിലാണ് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടുക. അതായത് സൈ ഈക്വൽ ടു എന്നുള്ളത് നമുക്ക് ഈ ഒരു ഫോമിലാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, സൈ ഈക്വൽ ടു എ സൈൻ, ഇവിടെ കെ ഇല്ലേ, കെക്ക് പകരം നമ്മൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാല്യൂ ആണ്, അതിൻ്റെ റൂട്ടാണ്. അതായത് 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 എക്സ് പ്ലസ് ബി കോസ് 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 എക്സ്. നമുക്കതിനെ ഇക്വേഷൻ 4 എന്ന് കൊടുക്കാം. സൈ ഈക്വൽ ടു എ സൈൻ 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 എക്സ് പ്ലസ് ബി കോസ് 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 എക്സ്. ഇത് ഇക്വേഷൻ നമ്പർ 4 ആണ്. ഇതിൽ എയും ബിയും എന്താണ്, ആർബിറ്ററി കോൺസ്റ്റൻസ് ആണ്. ഇനി നമുക്കിതിന് എയുടെയും ബിയുടെയും കൂടി വാല്യൂ നോക്കണം, വാല്യൂ എത്രയാണ് വരുന്നതെന്നും കൂടി നോക്കണം. ഇനിയും ഈ പാർട്ടിക്കിളിനെ നമ്മൾ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, ഒരു ബോക്സിലല്ല എടുത്തിരിക്കുന്നത്. അതായത് അതിൻ്റെ രണ്ട് ബൗണ്ടറി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ പാർട്ടിക്കിൾ ഒരു ബോക്സിലായതുകൊണ്ട് തന്നെ അതിന് രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്. അതായത് രണ്ട് ബൗണ്ടറി ഉണ്ടാവും. ബൗണ്ടറികൾ ഏതൊക്കെയാണ്, ഒന്ന് ഇത്, അതെന്താണ്, എക്സ് ഈക്വൽ ടു സീറോ എന്നുള്ള ബൗണ്ടറി, അതുപോലെ എക്സ് ഈക്വൽ ടു എ എന്നുള്ള ബൗണ്ടറി. അങ്ങനെ രണ്ട് ബൗണ്ടറിയാണുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. അതായത് ഈ സൈ എന്നുള്ള ഈ ഒരു ഇക്വേഷനിൽ, ഇക്വേഷൻ 4 നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. അതായത് എന്തൊക്കെയാണ്, എക്സ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ നമുക്കറിയാം സൈ ഈക്വൽ ടു സീറോ ആണ്, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് എന്താണ്, എക്സ് ഈക്വൽ ടു എ ആകുമ്പോഴും സൈ ഈക്വൽ ടു സീറോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്താണ്, സൈ ഈക്വൽ ടു സീറോ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇക്വേഷൻ 4 അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എൽ എച്ച് എസ് എന്താണ്, സൈ ആണ്. സൈക്ക് പകരം നമ്മൾ എന്ത് എഴുതേണ്ടത്, സീറോ ഇസ് ഈക്വൽ ടു എ സൈൻ 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം ഓർത്തിരിക്കണം, നമുക്കറിയാം സൈൻ സീറോ എന്താണ്, സൈൻ സീറോ ഈക്വൽ ടു സീറോ ആണ്. അതുപോലെ കോസ് സീറോ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സ് ഉള്ളത് കൊണ്ട് ഇതെന്താവും, ടോട്ടൽ നോക്കുമ്പോൾ എ സൈൻ സീറോ എന്നാവും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എ സൈൻ സീറോ പ്ലസ് ബി കോസ്, ഇവിടെ നമ്മൾ സീറോ കൊടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് സീറോ എന്നാവും, ബി കോസ് സീറോ എന്നാവും. ഇനി ഇത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, സീറോ ഈക്വൽ ടു എ സൈൻ സീറോ എന്ന് പറഞ്ഞാൽ സീറോ ആണ്, എ ഇൻറ്റു സീറോ, എ ഇൻറ്റു സീറോ പ്ലസ് കോസ് സീറോ എന്ന് പറഞ്ഞാൽ 1 ആണ്, ബി ഇൻറ്റു 1 എന്ന് വരും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സീറോ ഈക്വൽ ടു സീറോ പ്ലസ് ബി എന്ന് എഴുതാം, അല്ലെങ്കിൽ ബി ഈക്വൽ ടു സീറോ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ബി ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇക്വേഷൻ 4 നമ്മൾ ആദ്യം എഴുതിയിരുന്നല്ലോ, നമുക്കറിയാം ഇതാണ് ഇക്വേഷൻ 4. ഇതിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞാൽ സീറോ ആണോ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടേം മൊത്തമായിട്ട് സീറോ ആയിരിക്കും അല്ലേ. ഇത് സീറോ ആണ്, സീറോ ഇൻറ്റു ഈ ഒരു ടേം അല്ലേ. അപ്പോൾ ഈ ഇത്രയും ടേമിനെ നമുക്ക് സീറോ എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇക്വേഷൻ 4 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതായത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും,
ബി എന്ന് പറഞ്ഞാൽ സീറോ ആണ്. അതായത് സൈ ഈക്വൽ ടു എ സൈൻ 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 എക്സ്. ഇതാണ് സൈ എന്നുള്ളതിൻ്റെ വാല്യൂ. ഇതിന് നമുക്ക് എന്ത് കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണ്. ഏതായിരുന്നു? ഇവിടെ ഇതാണ് സെക്കൻഡ് ബൗണ്ടറി, എക്സ് ഈക്വൽ ടു എ എന്നുള്ളത്. അപ്പോൾ സൈ ഈക്വൽ ടു സീറോ അറ്റ് എക്സ് ഈക്വൽ ടു എ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സൈ സീറോ ആവും. അപ്പോൾ ഈ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ എഴുതിയ പോലെ തന്നെ എങ്ങനെ എഴുതണം? സീറോ ഈക്വൽ ടു എ സൈ 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 എ എന്ന് എഴുതണം. സ്മോൾ ലെറ്റർ എ എന്ന് എഴുതണം. അതിൽ നിന്ന് നമുക്ക് എ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഈ കണ്ടീഷൻ ശരിയാവണം എന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ ഇക്വേഷൻ ഉണ്ടാവുക അല്ലേ. എക്സ് ഈക്വൽ ടു എ എന്നുള്ള ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇക്വേഷൻ ശരിയായിട്ട് വരണം എന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷനാണുള്ളത്. ഒന്നുകിൽ എ എന്നുള്ളത് സീറോ ആവും, ഇത് സീറോ ആയി കഴിഞ്ഞാൽ മതിയല്ലോ. ക്യാപിറ്റൽ എ സീറോ ആയി കഴിഞ്ഞാൽ ഇതെല്ലാം സീറോ ആവും. പക്ഷേ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം എടുത്ത ഇക്വേഷനിൽ എയും സീറോ ആണ് ബിയും സീറോ ആണ്. അതായത് സൈ എന്നുള്ളത് എല്ലാ കണ്ടീഷനിലും സീറോ ആയിരിക്കും. അതായത് എപ്പോഴും ഇതൊരു എംപ്റ്റി ബോക്സ് ആയിരിക്കും, ഇതിൽ പാർട്ടിക്കിളൊന്നും ഇല്ല എന്നാണ് മീനിങ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതൊരിക്കലും സീറോ എന്ന് എടുക്കാൻ പറ്റില്ല. പിന്നെ ബാക്കി സീറോ ഏതായിരിക്കും വരിക? ഈ സൈൻ ഈ ഒരു ടേമിനെ നമുക്ക് സീറോ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതേണ്ടി വരും? അതുകൊണ്ട് സൈൻ 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ഇൻറ്റു എ ഈക്വൽ ടു സീറോ എന്ന് എഴുതേണ്ടി വരും. ഇനി നമുക്കറിയാം സൈനിൻ്റെ ടേബിൾ നോക്കുമ്പോൾ സൈൻ എൻ പൈ ഈക്വൽ ടു സീറോ ആണ്. ഇനി ഇത് നോക്കാം, ഇവിടെ സൈൻ ഉണ്ട്, ഇവിടെ സൈൻ ഉണ്ട്, പിന്നെ ഇതിൻ്റെ ആർ എച്ച് എസ് രണ്ടും സീറോ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ഇൻറ്റു എ ഈസ് ഈക്വൽ ടു എൻ പൈ എന്ന് എഴുതാമല്ലോ. നമുക്കിങ്ങനെ എഴുതാം, 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ഇൻറ്റു എ ഈസ് ഈക്വൽ ടു എൻ പൈ. ഇനി ഇതിന് രണ്ടിനും നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? ഇവിടെ 1/2 ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് റൂട്ട് ഒഴിവാകും. 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ, എ എന്നുള്ളത് എവിടെയാണ്? റൂട്ടിൻ്റെ പുറത്തല്ലേ കിടക്കുന്നത്. അപ്പോൾ എ സ്ക്വയർ വരും ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ പൈ സ്ക്വയർ. ഇനി നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഇ എടുക്കുകയാണ്. ഇ ഈക്വൽ ടു നമ്മൾ എഴുതാണ്, ഇ ഈക്വൽ ടു ഇനെ മാത്രം ഇവിടെ നിർത്തുകയാണ്. ബാക്കി എല്ലാറ്റിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു 8 പൈ സ്ക്വയർ, ഇവിടെ ഒരു പൈ സ്ക്വയർ അല്ലേ. ആ പൈ സ്ക്വയർ ഇവിടെ പോകുമ്പോൾ ബൈ പൈ സ്ക്വയർ ആവും. അപ്പോൾ ഇതും ഇതും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ എച്ച് എവിടേക്കാണ് പോവുക? എച്ച് അവിടെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ മുകളിലെത്തും. അപ്പോൾ എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എന്ന് എഴുതാം, ബൈ 8 എം എ സ്ക്വയർ, 8 എം എ സ്ക്വയർ. അപ്പോൾ ഇതാണ് 1 ഡയമെൻഷണൽ ബോക്സിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ എനർജി, ഇ ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 8 എം എ സ്ക്വയർ. ഇതിൽ എൻ എന്ന് പറഞ്ഞാൽ ക്വാണ്ടം നമ്പറാണ്, അതിൻ്റെ ക്വാണ്ടം സ്റ്റേറ്റിനെ റിപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പറാണ്. എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എൻ ഈക്വൽ ടു 1, 2, 3 അങ്ങനെ പോകാൻ പറ്റും. എൻ ഈക്വൽ ടു 0 പോസിബിൾ അല്ല. ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എൻ ഈക്വൽ ടു 1 ആണ്. പിന്നെ എം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോക്സിൻ്റെ ലെങ്ത് ആണ്, 0 to A അല്ലേ. ആ ഒരു ലെങ്ത് ആണ് എ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ബോക്സ് ഇങ്ങനെയല്ലേ വരച്ചിരുന്നത്, ഇവിടെ എക്സ് ഈക്വൽ ടു 0, ഇവിടെ എക്സ് ഈക്വൽ ടു എ. അപ്പോൾ ഈ ഒരു ലെങ്ത് എന്താണ്? ശരിക്കും എ. അതായത് ആ ബോക്സിൻ്റെ ലെങ്ത് ആണ് എ. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഈ പാർട്ടിക്കിളിൻ്റെ 1 ഡയമെൻഷണൽ ബോക്സിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷന് നമ്മൾ 6 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 6 ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? സൈ ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 6 നമ്മൾ ഇക്വേഷൻ 5 അപ്ലൈ ചെയ്യണം. നമ്മളുടെ ഇക്വേഷൻ 5 ഇതായിരുന്നു, സൈ ഈക്വൽ ടു എ സൈൻ 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ ഹോൾ റേസ് ടു 1/2
x in equation 6 and then we come to 8 pi square m e by x square whole raised to 1 by 2 a equal to n pi. So, we will do this term in the bagaram. This term is the same. This term is the same. This ഇവിടാണെങ്കിൽ എന്തുണ്ട് ഒരു എ കൂടി ഉണ്ട് അപ്പൊ എനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതായത് ഈ ഒരു ടേമിന് മാത്രം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എയ്റ്റ് വൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ ഹോൾ റേസ് ടു വൺ ബൈ ടു ഈസ് ഈക്വൽ ടു എ എന്നുള്ളതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ എൻ ഫൈ ബൈ എ എന്ന് എഴുതാം അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഇക്വേഷനിൽ എങ്ങനെ എഴുതും സൈ ഈക്വൽ ടു എ സൈൻ n pi by a x എങ്ങനെ എഴുതാൻ പറ്റും psi equal to a sine n pi by a into x അപ്പൊ ഇതാണ് വൺ ഡയമെൻഷണൽ ബോക്സിലുള്ള ഒരു പാർട്ടിക്കിളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു വേവ് ഫംഗ്ഷൻ ഇതിലുള്ള എ ഇല്ലേ ക്യാപിറ്റൽ എ അതിനെ നമ്മൾ പറയുന്നത് നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ് എന്നാണ് അപ്പോൾ എയുടെ വാല്യൂ കൂടി ജസ്റ്റ് എങ്ങനെയാണ് കാണാൻ നോക്കാം ഇതാണ് നമ്മളുടെ സൈ ഇപ്പോൾ ഒരു ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ സൈ സൈ സ്റ്റാർ ഡി ടോ ഈക്വൽ ടു വൺ എന്ന ഇൻ്റഗ്രൽ സീറോ ടു എ അതായത് ഇവിടെ സീറോ ടു എ എന്ന് എടുക്കാൻ കാരണം എന്താ ലിമിറ്റാണ് ബൗണ്ടറിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് എന്ന് കൊടുക്കാം സൈ സൈ സ്റ്റാർ ഡി ടോ ഈക്വൽ ടു വൺ എന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊരു നോർമലൈസ്ഡ് ഫംഗ്ഷൻ ആണ് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് ഈ സൈ ഇതല്ലേ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ ഇൻ്റഗ്രൽ സീറോ ടു എ ഇവിടെ എന്ത് വരും എ സ്ക്വയർ സൈൻ എൻ പൈ ബൈ എ എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു വൺ ഇങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ എന്തായാലും ഇതൊരു നോർമലൈസ്ഡ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇത് നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ നിന്ന് നമ്മൾ എ സ്ക്വയർ എന്നുള്ളതിൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ എ സ്ക്വയറിന് നമുക്ക് പുറത്ത് നമുക്ക് ഇവിടെ എ എന്ന് വേണം അപ്പോൾ ഇതിന് ആദ്യം എ സ്ക്വയർ കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് എ സ്ക്വയറിനെ പുറത്തേക്ക് എടുത്തതിന് ശേഷം എഴുതുമ്പോൾ എങ്ങനെ വരും എ സ്ക്വയർ ഇൻ്റഗ്രൽ സീറോ ടു എ ഈ ഒരു ടേം വരും അതിൽ നിന്ന് നമ്മൾ എ സ്ക്വയർ എയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ എ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് ടു ബൈ എ എന്നാണ് കിട്ടുക അതുപോലെ അപ്പോൾ അതിന് എ ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും എ ഈക്വൽ ടു ടു ബൈ എ ഹോൾ റേസ് ടു വൺ ബൈ ടു നമുക്ക് എഴുതാൻ പറ്റും ഇനി ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ള വേവ് ഫംഗ്ഷൻ ഇല്ലേ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം സൈ ഈക്വൽ ടു ടു ബൈ എ റൂട്ട് ടു ബൈ എ സൈൻ എൻ പൈ ബൈ എ ഇൻറ്റു എക്സ് അപ്പോൾ ഇതാണ് ഒരു വൺ ഡി ബോക്സിലുള്ള പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ ഇതിലുള്ള എ ഉണ്ടല്ലോ ഇതിന് നമ്മൾ പറയുന്നത് നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ് എന്നാണ് അപ്പോൾ വൺ ഡയമെൻഷണൽ ബോക്സിൻ്റെ വേവ് ഫംഗ്ഷൻ്റെ നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ് എന്താണ് ടു ബൈ എ ഹോൾ റേസ് ടു വൺ ബൈ ടു അല്ലെങ്കിൽ റൂട്ട് ടു ബൈ എ എന്നുള്ളതാണ് അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക